ഇത് പഴയ ഇന്ത്യയല്ല. പുതിയ സാഹചര്യങ്ങളെ പുതിയ രീതിയിൽ വിലയിരുത്തുന്ന, പുതിയ വെല്ലുവിളികളെ പുതിയ രീതിയിൽ നേരിടുന്ന പുതിയ ഇന്ത്യയാണ് ഇത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും ഒക്കെ പലപ്പോഴും പല വേദികളിലും ആവർത്തിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു സന്ദേശമുണ്ട്, സുഹൃത്തുക്കൾക്കും അതേപോലെ ഇന്ത്യയുടെ ശത്രുക്കൾക്കും. സുഹൃത്ത് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് വളരാനും ഒരുമിച്ച് വികസിക്കാനുമുള്ള അവസരം പ്രദാനം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ന് ഇന്ത്യ എന്നുള്ള ഒരു കൃത്യമായ സന്ദേശമാണ് ഈ പ്രസ്താവന മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ അതോടൊപ്പം ഇന്ത്യയുടെ ശത്രുക്കൾക്കുമുള്ള കൃത്യമായ ശക്തമായ ഒരു സന്ദേശം ഇതിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട്. ഇന്ത്യയെ ഉപദ്രവിക്കാൻ വരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനത്തെ തടയിടാൻ വരുന്ന, ഇന്ത്യക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിക്കും, അത് മതശക്തികളാണെങ്കിലും രാജ്യങ്ങളാണെങ്കിലും, അവർക്ക് തക്കതായ മറുപടി കൊടുക്കാൻ കെൽപ്പുള്ള, മനക്കരുത്തുള്ള, നിശ്ചയദാർഢ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ന് ഭാരതമെന്ന കൃത്യമായ സന്ദേശം കൂടിയാണ് ഇതിനോടൊപ്പം നമ്മൾ ശത്രുക്കൾക്ക് കൊടുക്കുന്നത്. പഴയ കാലത്തൊക്കെ തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം, പ്രതിഷേധ പ്രസ്താവനകളിലും അതേപോലെ തീവ്രവാദത്തിൻ്റെ ഇരയാണ് ഭാരതമെന്ന് മറ്റ് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളിലും ഒക്കെ ആയിരുന്നു ഭാരതം ശ്രദ്ധിച്ചിരുന്നത്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പ്രതികരണം ഇത്തരം ചില കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം ബാലാക്കോട്ടും അതേപോലെ പുൽവാമ ആക്രമണത്തിന് ശേഷം നടന്ന ബാലാക്കോട്ടും അതേപോലെ ഉറി ആക്രമണത്തിന് ശേഷം നടന്ന സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഭാരതം ലോകത്തെ മാത്രമല്ല നമ്മളുടെ ശത്രു രാജ്യം എന്ന് നമുക്ക് പറയാവുന്ന പാകിസ്ഥാനെയും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരെയും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ മാറിയ ഒരു രാജ്യമാണ് ഭാരതമെന്നുള്ള ബോധ്യം ഇന്ന് ലോകത്തിന് വന്നതുകൊണ്ട് കൂടിയാണ് കാശ്മീരിൽ, അല്ലെ, ജമ്മു കാശ്മീരിലെ 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞ ശേഷം ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടുത്താനും ഇന്ത്യയെ താറടിക്കാനും പാകിസ്ഥാൻ ആളും അർത്ഥവും ഉപയോഗിച്ച് നടത്തിയ എല്ലാ ശ്രമങ്ങളും ദയനീയമായി പരാജയപ്പെട്ടത്. 74th യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ച മിക്കവാറും എല്ലാ ലോക നേതാക്കളും ഭാരതത്തെ പ്രകീർത്തിക്കുകയും അതേപോലെ കാശ്മീർ വിഷയത്തിൽ ഭാരതത്തിൻ്റെ നിലപാടിനെ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഇതോടൊപ്പം അമേരിക്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ, ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായി മാറുന്ന വളരെ വിജയകരമായ ഒരു സന്ദേശം കൂടിയായപ്പോൾ ഭാരതത്തിൻ്റെ നിലപാടിന് മിക്കവാറും എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും പിന്തുണ ഉറപ്പാകുകയും ചെയ്തു. പക്ഷേ ഈ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ നിലപാടിനാണ് പിന്തുണ നൽകിയത്. തീർച്ചയായും അത് ചൈനയല്ല, കാരണം ചൈന എന്ന് പറയുന്നത് എക്കാലത്തും പാകിസ്ഥാനോടൊപ്പം നിലനിന്നിട്ടുള്ള രാജ്യമാണ്. കാരണം ചൈന ഇന്ത്യയെ ഭീകരമായി ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ വളർച്ചയാണ് ചൈന പ്രാദേശികമായി കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈന എല്ലാ കാലത്തും പാകിസ്ഥാനോടൊപ്പമാണ് നിന്നിട്ടുള്ളത്, അതൊരു വശത്ത് നിൽക്കട്ടെ. അപ്പോൾ ചൈനയല്ലാതെ മറ്റേത് രാജ്യങ്ങളാണ് പാകിസ്ഥാൻ്റെ കാശ്മീർ നിലപാടിനെ അനുകൂലിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് വിരുദ്ധമായി അവിടെ പ്രസംഗിച്ചത്? ആ രാജ്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുത്തു? ഇന്ത്യയുടെ അവരോടുള്ള പ്രതികരണം എന്താണ്? ഈ മൂന്ന് കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ രാജ്യങ്ങൾ ഏതാണെന്ന് നമുക്ക് ആദ്യം തന്നെ പറയേണ്ടതുണ്ട്. ഒന്ന് തുർക്കിയും രണ്ട് മലേഷ്യയുമാണ്. എന്തുകൊണ്ടാണ് തുർക്കി ഈ കാര്യത്തിൽ ഇങ്ങനെയൊരു നിലപാടെടുത്തത്? തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒരു മതേതര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. ഒരുപക്ഷെ മുസ്ലിം ഭൂരിപക്ഷമായിട്ടും മതേതരമായി നിലനിൽക്കുന്ന അപൂർവൻ രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി. തുർക്കി വളരെ വികസനോന്മുഖമായ ഒരു രാജ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ഒരു രാജ്യം എന്തുകൊണ്ട് ഒരു മതാധിഷ്ഠിത രാജ്യമായ പാകിസ്ഥാനെ അനുകൂലമായി സംസാരിച്ചു, നിലപാടെടുത്തു എന്നുള്ളതാണ് ചോദ്യം. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, ചരിത്രപരമായ കാരണങ്ങളാണ്. ഒട്ടോമാൻ എംപയറിന് സാമ്രാജ്യത്തിനെതിരെ തുർക്കിയിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരകാലത്ത് അന്ന് ഭാരതീയ വംശജരായ മുസ്ലിങ്ങൾ ധാരാളം അവരെ സഹായിച്ചിട്ടുണ്ട്. അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ധാരാളം സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നന്ദിയും കടപ്പാടും എന്നും ഭാരതീയ മുസ്ലിങ്ങളോട്
തുർക്കിക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ പിന്തുടർച്ച അവകാശം ഒരുപക്ഷെ ഭാരതത്തിൻ്റെ നയവൈകല്യം കൊണ്ടായിരിക്കാം വിഭജനത്തിന് ശേഷം ഭാരതത്തിന് ആ പിന്തുടർച്ച അവകാശത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പിന്തുടർച്ച അവകാശം ഒരിക്കലും ലഭിച്ചില്ല. അത് കൊണ്ടുപോയത് പാകിസ്ഥാനാണ്. നിരവധി അന്ന് തുർക്കിയെ സഹായിച്ച ഭാരതീയരായ ഇന്ത്യക്കാരിൽ പലരും പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അങ്ങനെ ഒരു ഗുഡ് വിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തുർക്കിക്കാരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇതുമാത്രമല്ല, ശീതയുദ്ധകാലത്ത് ഇന്ത്യ ചേരിചേരാ നയത്തോടൊപ്പം നിന്നപ്പോൾ തുർക്കിയും പാകിസ്ഥാനും പാശ്ചാത്യ അലയൻസിനോട് യു എസിനോട് അമേരിക്കൻ അലയൻസിനോട് ഒപ്പമായിരുന്നു എന്നുള്ള ഒരു കാരണം കൂടി അതിനോടൊപ്പം ഉണ്ട്. ഇത് കൂടാതെ പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള വ്യാപാര രംഗത്തെ സഹകരണവും ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. പക്ഷേ ഈ രണ്ട് കാരണങ്ങൾക്കപ്പുറം ഒരു വലിയ കാരണമുള്ളത് തുർക്കിയിലെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. തുർക്കിയും തീർച്ചയായിട്ടും സുന്നി ഭൂരിപക്ഷ രാജ്യമാണ്. തുർക്കി മതേതരമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ലോകത്തെമ്പാടും മുസ്ലിം ലോകത്തുണ്ടായിട്ടുള്ള ഒരു മാറ്റം ഇന്ന് തുർക്കിയെയും ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. തുർക്കി ഇന്ന് മത തീവ്രവാദികളുടെ കൈപ്പിടിയിലാണ്, അല്ലെങ്കിൽ മത തീവ്രവാദികൾ ഒരു വലിയ പൊളിറ്റിക്കൽ ശക്തിയായി തുർക്കിയിൽ വളർന്നു വരുന്നുണ്ട്. ഈ മാറ്റം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളാണ് തുർക്കിയെ ഇന്ന് നയിക്കുന്ന തായിപ് എർദോഗൻ എന്ന നേതാവ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മത തീവ്രവാദികളെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു നിലപാടെടുത്തത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുർക്കി ഒരു മതേതര രാജ്യം ആണെങ്കിലും ഇന്നിപ്പോൾ മത തീവ്രവാദികളുടെ സ്വാധീനത്താൽ തുർക്കിയിൽ വലിയ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. ബിയർ പാർലറുകൾക്ക്, അതേപോലെ വേഷവിധാനങ്ങൾ, പൊതുസ്ഥലങ്ങളിലെ വേഷവിധാനങ്ങളിലൊക്കെ ചില നിയന്ത്രണങ്ങൾ, അങ്ങനെ വളരെ പെതുക്കെയാണെങ്കിൽ കൂടി തുർക്കിയിൽ മത തീവ്രവാദികൾ സാമൂഹിക രംഗത്ത് കൈയടക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പ്രീതിപ്പെടുത്താൻ കൂടിയാണ് പാകിസ്ഥാൻ അനുകൂല നിലപാട് തുർക്കി എടുത്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ത്യക്കെതിരായി ഒരു നിലപാടെടുക്കുമ്പോൾ അതിന് പ്രതികരണമൊന്നും ഉണ്ടാകില്ല എന്ന് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എർദോഗനും കൂട്ടരും കരുതിയിട്ടുണ്ടാവാം. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി എന്ന് തെളിയിക്കുന്നതാണ് പിന്നീടുണ്ടായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ സംഭവവികാസങ്ങൾ. ഇന്ത്യയും തുർക്കിയും ഒരു 2 ബില്യൺ US ഡോളറിൻ്റെ ഒരു കരാറിൽ, കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ ഒപ്പിടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയായതാണ്. ഇന്ത്യ ഹിന്ദുസ്ഥാൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഒരു വശത്തും ആരോൺ ഷിപ്പ്യാർഡ് എന്ന തുർക്കി കമ്പനി മറുവശത്തുമായി കരാർ ഒപ്പിടാൻ ഇരുന്നതാണ്. ആ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഇന്ത്യൻ നേവിക്ക് കൈമാറുകയും ഇന്ത്യൻ നേവി അത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം. ഇത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു വലിയ തിരിച്ചടിയാണ്. കാരണം അന്താരാഷ്ട്ര കരാറാണ്, 2 ബില്യൺ US ഡോളറിൻ്റെ കരാറാണ്. അത് തുർക്കി പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ആ കരാറിൽ നിന്ന് ഇന്ത്യ ഏകപക്ഷീയമായി പിന്മാറുകയാണ്. കാരണം ആ കരാറിന് ഏറ്റെടുക്കാൻ മറ്റ് നിരവധി രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടുകൂടി അത് തുർക്കിക്ക് വലിയ ഒരു അടിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് മാത്രമല്ല നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള പഴയ ചാണക്യ നീതി നടപ്പിൽ വരുത്തിക്കൊണ്ട് തുർക്കിയുടെ അതിർത്തി രാജ്യങ്ങളും തുർക്കിയുമായി നല്ല ബന്ധങ്ങളില്ലാത്ത 3 രാജ്യങ്ങളുമായി വളരെ പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ രാജ്യത്തിൻ്റെ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുമായിട്ടുള്ള വ്യാപാര വ്യവസായ അതേപോലെ നയതന്ത്ര കരാറുകളിൽ നയതന്ത്ര ബന്ധങ്ങളിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുകയും ചെയ്തു. ഗ്രീക്ക്, അർമേനിയ, അതേപോലെ സൈപ്രസ് എന്നീ രാജ്യങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യങ്ങളുടെ തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ച തുർക്കിയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 2 നടപടികളിലൂടെ തുർക്കി തീർച്ചയായിട്ടും തുർക്കിക്ക് പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുത്തത് ഒരു വലിയ നഷ്ടക്കോളായി സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ, അങ്ങനെ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഇന്ത്യ ഒരു ചുവട് പോലും പുറമോട്ട് പോകില്ല എന്നുള്ള കൃത്യമായ ഒരു പ്രഖ്യാപനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്.
തുർക്കിയെ കൂടാതെ ഇതേപോലെ നിലപാടെടുത്ത മറ്റൊരു രാജ്യം തീർച്ചയായിട്ടും മലേഷ്യയാണ്. മലേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. മലേഷ്യയിൽ ധാരാളം പാകിസ്ഥാനികളുണ്ട്, പാകിസ്ഥാൻ പൗരന്മാരായിട്ടുള്ളവരുണ്ട്. മലേഷ്യയും ഒരു മുസ്ലിം രാജ്യമാണ്, അതുകൊണ്ട് മതപരമായ ചില ശക്തികൾക്ക് മലേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ലഭിച്ചു വരുന്ന വലിയ സ്വീകാര്യത മഹാതീർ മുഹമ്മദിനെ പോലെ ഒരാൾക്ക് കൃത്യമായിട്ടറിയാം. അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് മലേഷ്യയും തീർച്ചയായിട്ടും ഇങ്ങനെയൊരു നിലപാടെടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മലേഷ്യയും തീർച്ചയായിട്ടും ഈ നിലപാടിൻ്റെ പേരിൽ വരും ദിവസങ്ങളിൽ മലേഷ്യയ്ക്കും വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം മലേഷ്യക്കാരായ ഏതാണ്ട് 30,000 കുട്ടികളാണ് ഇന്ത്യയിൽ പഠിക്കുന്നത്. മലേഷ്യയ്ക്ക് ഡൽഹിയിൽ മാത്രമല്ല, ഡൽഹിയിൽ എംബസിയും അതേപോലെ ചെന്നൈയിൽ കോൺസുലേറ്റും ഉണ്ട്. അപ്പോൾ മലേഷ്യയും ഇന്ത്യയുമായി നിരവധി മേഖലകളിൽ വലിയ സഹകരണ കരാറുകളും മറ്റു കാര്യങ്ങളും നിലവിലുള്ളതുമാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യൻ പ്രസിഡന്റ് മഹാതീർ മുഹമ്മദിനെ കാണുകയും അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തതാണ്. പക്ഷേ തീർച്ചയായിട്ടും ആഭ്യന്തര പ്രശ്നങ്ങളുടെയും ആഭ്യന്തരമായ ചില നിലപാടുകളുടെയും പേരിലാണ് മഹാതീർ മുഹമ്മദ് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുത്തത്. പക്ഷേ അത് അദ്ദേഹത്തിനും ഇന്ത്യ പോലെ ഒരു രാജ്യവുമായി ഒരു സൗഹൃദപരമല്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനും തീർച്ചയായും തിരിച്ചടിയാകുമെന്ന് മഹാതീർ മുഹമ്മദും ഇനിയുള്ള ദിവസങ്ങളിൽ തിരിച്ചറിയാൻ പോവുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സംഭവവികാസങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒറ്റ കാര്യത്തിലേക്ക് മാത്രമാണ്. സൗഹൃദമെങ്കിൽ സൗഹൃദപരമായി ഒരുമിച്ച് വികസിക്കാൻ എപ്പോഴും മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ് ഭാരതം. പക്ഷേ എതിർക്കാൻ വന്നാൽ, വളർച്ച തടസ്സപ്പെടുത്താൻ വന്നാൽ, അസ്വാരസ്യം ഉണ്ടാക്കാൻ വന്നാൽ തീർച്ചയായും അതിന് തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി ഭീകരവുമായിരിക്കും. ഈ സന്ദേശമാണ് ഇന്ന് ഇന്ത്യ സർക്കാർ ലോകത്തിന് നൽകാൻ ശ്രമിക്കുന്നത്. ആ സന്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ നിലപാടുകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഇന്ന് ഭാരതത്തോടൊപ്പം നിൽക്കുന്നത്. നന്ദി, നമസ്കാരം.